മുകേഷ് എം എൽ എ കുറ്റക്കാരനാണോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാൻ നിങ്ങളുടെ സ്വന്തം നീക്കൂ. കാരണം മുകേഷ് എം എൽ എ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെതായ കാരണങ്ങൾ എനിക്കുണ്ട്, പക്ഷെ എനിക്കതിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ വെളിപ്പെടുത്തിയാൽ എനിക്കെതിരെ കേസെടുക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. അപ്പം എൻ്റെ പേരിൽ കേസെടുക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ചിലപ്പോൾ എൻ്റെ പേരിൽ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാദിക്കെതിരെയും പ്രതിക്കെതിരെയും ഞാൻ പറയുന്നില്ല. എനിക്ക് ഈ കേസിൽ തോന്നിയത് എന്താണോ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുകേഷ് എം എൽ എ കുറ്റം ചെയ്തതായി ഞാൻ വിശ്വസിക്കുന്നില്ല. കോടതി അദ്ദേഹത്തിനെ വിധിക്കുന്നുണ്ടേ, കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കുന്നുണ്ടേ, നമുക്ക് കാത്തിരിക്കാം. പക്ഷേ എൻ്റെ ഉറച്ച വിശ്വാസം, എൻ്റെതായ വിശ്വാസം, ഒരു മനുഷ്യൻ അത് ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ചില വിശ്വാസം ഉണ്ടല്ലോ, ഇത് ഇയാൾ ചെയ്യത്തില്ല എന്ന് നമുക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉറച്ച വിശ്വാസം ഈ കേസിൽ ടി വിയിലൊക്കെ പറയുന്ന ഈ കേസിൽ മുകേഷ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വാദം. ഇത് മുകേഷിനെ രക്ഷിച്ചെടുക്കാനോ മുകേഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഉള്ള വീഡിയോ അല്ല. എനിക്കെന്താണോ തോന്നുന്നത് ഈ കേസിനെ കുറിച്ച് അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട്, പിന്നെ ഒരു കാര്യം കൂടെ, കുറ്റം ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും ഒരു ആരോപണ വിധേയൻ എന്നുള്ള നിലയിൽ മറ്റേ മുകേഷ് രാജിവെക്കണം, രാജിവെച്ചേ തീരൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയധികം നാട്ടുകാർ ബഹളം വെച്ചിട്ടും കൊല്ലം സീറ്റ് നഷ്ടപ്പെടും എന്നും പറഞ്ഞ് ആ സീറ്റിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഒരു 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 നിലയ്ക്കും അശാസ്യമായ ഒരു കാര്യമല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. കാരണം ഒരു സീറ്റിന് വേണ്ടി, ഒരു കൊല്ലം സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുകേഷിനെ അവിടെ നിലനിർത്തിയാൽ ഓരോ നിമിഷവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഒരു നിലപാടിന് ഏൽക്കുന്ന, ഓരോ നിമിഷവും ഏൽക്കുന്ന പ്രകടമായിരിക്കും എന്ന് ഉറച്ച മുഖ്യമന്ത്രി അറിയേണ്ടതാണ്. അത് മുഖ്യമന്ത്രി എല്ലാത്തിനും, മുഖ്യമന്ത്രിയോട് ഭയങ്കര ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വീഡിയോ അല്ല. ആ നിലയിൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കരുത് ദേവിയത്, അതല്ല ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ഇത്രയും കടുകട്ടിയായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായിട്ട് ഇത്രയും ആൾക്കാർ മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാത്തത് കഷ്ടമാണ്. കാരണം ആ മുകേഷ് സ്ഥാനത്തിരിക്കുന്ന ഓരോ നിമിഷവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത് കളങ്കമാണ്. ഞാനിത് അടുത്തായിട്ട് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു ഇടതുപക്ഷ ചിന്തകനാണെന്ന്. ഞാൻ ഒരിക്കലും ഇടതുപക്ഷ ചിന്തകനും ഇടതുപക്ഷ ചായ്വുള്ള ഒരാളുമല്ല. ഞാനൊരു ഇന്ത്യക്കാരനായിട്ട് ജനിച്ച് ഇന്ത്യക്കാരനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ ഭവനെക്കാട്ടി താഴെയാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള അഭിപ്രായം, എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പൊ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിധി വരുന്നിടം വരെ എൻ്റെ വിശ്വാസം മാറത്തില്ല. മുകേഷ് എം എൽ എ കുറ്റം ചെയ്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വിഷയത്തിൽ എല്ലാവരും അഭിപ്രായം പറയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് പറ്റുന്നവർ ഇതിന് താഴെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സത്യസന്ധമായി തോന്നുന്ന എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക.